Question: consider the rings z of root 2, comma z of root 3 and the function f from z of root 2 to z of root 3 defined by f of a plus b root 2 equal to a plus b root 3. Then first option is f is a group homomorphism but not a ring homomorphism. F is a ring homomorphism. Third option, f is neither a ring homomorphism nor a group homomorphism. And last option, f is the only group homomorphism from z of root 2 to z of root 3. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് z of root 2 എന്ന z of root 3 യിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ f of a plus b root 2 equal to a plus b root 3. ഓക്കേ, സോ വി ഹാവ് എ ഫംഗ്ഷൻ ഫ്രം z of root 2 to z of root 3 ഡിഫൈൻഡ് ബൈ f of a plus b root 2 equal to a plus b root 3. a plus b root 2 എന്നുള്ളത് z of root 2 ലെ എലമെന്റ് ആണ്. z of root 2 ലെ ജനറൽ എലമെന്റ്സിന്റെ ഫോർമാറ്റിന്റെ സോറി എലമെന്റ്സിന്റെ ജനറൽ ഫോർമാറ്റ് ആണ് a plus b root 2. z of root 3 ലെ എലമെന്റ്സിന്റെ ജനറൽ ഫോർമാറ്റ് ആണ് a plus b root 3. അപ്പൊ a plus b root 2 നെ a plus b root 3 ലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. z of root 2 എന്നുള്ളത് നമ്മൾ റിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ z of root 3 എന്നുള്ളതും റിംഗ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ റിംഗ് ഹോമോമോർഫിസം ആണോ, അതേപോലെ റിംഗ് ഹോമോമോർഫിസം അല്ലാതെ ഗ്രൂപ്പ് ഹോമോമോർഫിസം പ്രിസർവ് ചെയ്യുന്നുണ്ടോ, അതോ രണ്ടും ഇല്ലേ എന്നുള്ള രൂപത്തിലാണ് ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് റിംഗ് ഹോമോമോർഫിസം അതേപോലെ ഗ്രൂപ്പ് ഹോമോമോർഫിസം ഈ രണ്ട് രൂപത്തിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആർ വൺ നിന്ന് ആർ ടുവിലേക്ക് ഒരു ഫംഗ്ഷൻ ഫൈ തന്നാൽ then phi is a ring homomorphism if phi of a plus b equal to phi of a plus phi of b and phi of ab equal to phi of a into phi of b. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിംഗ് ഹോമോമോർഫിസം എന്ന് വിളിക്കുന്നത്. അതിലെ ഫസ്റ്റ് കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് അഡിറ്റീവ് സ്ട്രക്ചറിൽ, ഏതൊരു റിംഗും പറയുമ്പോൾ നമ്മൾ ആർ പ്ലസ് ഡോട്ട് എന്നുള്ള രൂപത്തിലാണ് പറയുക. അപ്പോൾ അഡിറ്റീവ് സ്ട്രക്ചറിൽ ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതായത് ആർ പ്ലസിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ അഡിറ്റീവ് സ്ട്രക്ചറിൽ അതാരാണ്, ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളെങ്കിൽ ഗ്രൂപ്പ് ഹോമോമോർഫിസം ആണ്, രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ റിംഗ് ഹോമോമോർഫിസം ആണ്. ഇവിടെ നമുക്ക് തന്നത് എഫ് ഓഫ് എ പ്ലസ് ബി റൂട്ട് ടു ഈക്വൽ ടു എ പ്ലസ് ബി റൂട്ട് ത്രീ എന്നാണ്. സോ നമ്മൾ ഫൈ ഓഫ് എ പ്ലസ് ബി അല്ലെങ്കിൽ എഫ് ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു ഫൈ ഓഫ് എ പ്ലസ് ഫൈ ഓഫ് ബി, ഞാൻ ആ ജനറൽ ഫോർമാറ്റിൽ തന്നെ എഴുതിയെന്നുള്ളൂ ഫൈ വെച്ചിട്ട്. ഇതാണ് നമുക്ക് ജനറലി ഗ്രൂപ്പ് അതായത് റിംഗ് ഹോമോമോർഫിസത്തിലെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. അപ്പൊ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെ എടുക്കേണ്ടി വരും, എഫ് ഓഫ് എ പ്ലസ് ബി റൂട്ട് ടു പ്ലസ് സി പ്ലസ് ഡി റൂട്ട് ടു, രണ്ടാളുകളെ ചൂസ് ചെയ്തു. ഇതിനെ നമുക്ക് ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്തിട്ട് റൂട്ട് ടു വരുന്നത് ഒന്നിച്ച് ചെയ്താം, എ പ്ലസ് സി പ്ലസ് ബി പ്ലസ് ഡി റൂട്ട് ടു. ഓക്കെ, ദോ ദിസ് വിൽ ബി ഈക്വൽ ടു എ പ്ലസ് സി എന്ന് പറഞ്ഞ ഒരു നമ്പർ ആണ്, ബി പ്ലസ് ഡി റൂട്ട് ടു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലെ എ പ്ലസ് ബി റൂട്ട് ടു, എന്റെ സ്ഥാനത്ത് എ പ്ലസ് സി ആണ്, ബിന്റെ സ്ഥാനത്ത് ബി പ്ലസ് ഡി ആണ്. അപ്പൊ ആൻസർ വരുമ്പോൾ എന്തുവരും, എ പ്ലസ് സി പ്ലസ് ബി പ്ലസ് ഡി റൂട്ട് ത്രീ വരും. അതിന് നമുക്ക് എ പ്ലസ് ബി റൂട്ട് ത്രീ പ്ലസ് സി പ്ലസ് ഡി റൂട്ട് ത്രീ നേടാം, വിച്ച് ഈസ് ഈക്വൽ ടു ഇയാൾ എഫ് ഓഫ് എ പ്ലസ് ബി റൂട്ട് ടു വരും, എ പ്ലസ് ബി റൂട്ട് ടു ആണ് എ പ്ലസ് ബി റൂട്ട് ത്രീ ആവുന്നത്. അടുത്തത് എഫ് ഓഫ് സി പ്ലസ് ഡി റൂട്ട് ടു വരും. സോ എഫ് ഓഫ് എ പ്ലസ് ബി റൂട്ട് ടു ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് ബി റൂട്ട് ടു പ്ലസ് സി പ്ലസ് ബി റൂട്ട് ടു ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് ബി റൂട്ട് ടു പ്ലസ് എഫ് ഓഫ് സി പ്ലസ് ബി റൂട്ട് ടു. ഹെൻസ് ഗ്രൂപ്പ് ഹോമോമോർഫിസം, അതായത് റിംഗ് ഹോമോമോർഫിസത്തിലെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗ്രൂപ്പ് ഹോമോമോർഫിസം ആണെന്ന് പറയാം. ഇനി രണ്ടാമത്തത് ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്നാണ് നോക്കേണ്ടത്. സോ ദിസ് അത് നോക്കാൻ വേണ്ടിയിട്ട് എഫ് ഓഫ്
എ പ്ലസ് ബി റൂട്ട് ടു ഇൻറ്റു സി പ്ലസ് ഡി റൂട്ട് ടു നോക്കുക. ജസ്റ്റ് ഒന്ന് പ്രൊഡക്റ്റ് ചെയ്യാം. എഫ് ഓഫ് എ ബി എന്നുള്ള രൂപത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് ടോട്ടലി ഒന്നിച്ച് എഴുതാൻ വേണ്ടിയിട്ട് എഫ് ഓഫ് എസ് സി പ്ലസ് റൂട്ട് ടു ബിയും റൂട്ട് ടു ഡിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു ബി ഡി വരും. ഇനി ബാക്കിയുള്ള രണ്ട് പാർട്ടിലും നമുക്ക് എന്തുണ്ടാവും? ബി റൂട്ട് ടു പ്ലസ് സോറി ബി റൂട്ട് ടു സി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി സി റൂട്ട് ടു കിട്ടും. എ ഇൻറ്റു ഡി റൂട്ട് ടു ചെയ്യുമ്പോൾ എ ഡി റൂട്ട് ടു കിട്ടും. അപ്പൊ എ ഡി പ്ലസ് ബി സി റൂട്ട് ടു വരും, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഒരു നമ്പർ പ്ലസ് അടുത്തൊരു നമ്പർ ഇൻറ്റു റൂട്ട് ടു ആണ്. അപ്പോൾ ആൻസർ എ സി പ്ലസ് ടു ബി ഡി പ്ലസ് എ ഡി പ്ലസ് ബി സി റൂട്ട് ത്രീ എന്നാണ് വരുന്നത്. പക്ഷേ എഫ് ഓഫ് എ പ്ലസ് ബി റൂട്ട് ടു ഇൻറ്റു എഫ് ഓഫ് സി പ്ലസ് ഡി റൂട്ട് ടു ചെയ്താൽ എന്താ വരിക? എ പ്ലസ് ബി റൂട്ട് ത്രീ ഇൻറ്റു സി പ്ലസ് ഡി റൂട്ട് ത്രീ ആണ് വരിക. ഇത് പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് എ സി പ്ലസ് റൂട്ട് ത്രീ ബിയും റൂട്ട് ത്രീ ഡിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ ബി ഡി എന്ന് വരും. പ്ലസ് റൂട്ട് ത്രീ ഇൻറ്റു എ ഇൻറ്റു ഡി റൂട്ട് ത്രീ എ ഡി വരും. പ്ലസ് ബി ഇൻറ്റു സി ബി റൂട്ട് ത്രീ ഇൻറ്റു സി വരുമ്പോൾ ബി സി വരും. അപ്പൊ എ ഡി പ്ലസ് ബി സി റൂട്ട് ത്രീ പ്ലസ് എ സി പ്ലസ് ത്രീ ബി ഡി വരുന്നത്. പക്ഷെ ഇവിടെ ടു ബി ഡി ആണ്. ദാറ്റ് മീൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല? രണ്ടാമത്തെ കണ്ടീഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് റിംഗ് ഹോമോമോർഫിസം അല്ല. പക്ഷേ എന്താണ്, ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഗ്രൂപ്പ് ഹോമോമോർഫിസം ആണ്. സോ എഫ് ഈസ് എ ഗ്രൂപ്പ് ഹോമോമോർഫിസം ബട്ട് നോട്ട് എ റിംഗ് ഹോമോമോർഫിസം. ഓക്കെ, ക്വസ്റ്റ്യൻ കൺസിഡർ R is equal to Z of I, the ring of Gaussian integers, and Z of I എന്നുള്ള റിംഗ് തന്നിട്ടുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് റിംഗ് ഓഫ് ഗോഷ്യൻ ഇൻഡിജേഴ്സ്. ആൻഡ് ഐ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി, എ കോമ ബി കോമ എ കോമ ബി ബിലോങ്സ് ടു Z. ഐ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ പ്ലസ് ഐ ബി, എ കോമ ബി ബിലോങ്സ് ടു Z. ആൻഡ് ജെ ഈസ് ഗിവൺ ബൈ സെറ്റ് ഓഫ് ഓൾ എ പ്ലസ് ഐ ബി, എ കോമ ബി ബിലോങ്സ് ടു ത്രീ Z. ഓക്കെ, ദെൻ I and J are two ideals of Z of I, which is also is equal to I can be written as 2Z of I, which is an ideal of Z of I, and J can be written as 3Z of I. And the four options are given. First one is I and J are maximal ideals of R. Second one is I is a maximal but J is not a maximal ideal. Third one is J is maximal ideal but I is not maximal ideal. And last one is I and J are not ideals of R. So, നാല് ഓപ്ഷൻസും ഐഡിയൽസ് ഇൻ്റെ ടേമിലാണ്. I യും J യും ഐഡിയൽസ് ആണെന്ന് നമുക്കറിയാം. നാലാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് പറയാം. ബാക്കിയുള്ളതൊക്കെ മാക്സിമൽ ഐഡിയൽ ആണോ അല്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഒരു റിങ്ങും അതിൻ്റെ ഒരു ഐഡിയലും തന്നാൽ അത് മാക്സിമൽ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ പ്രധാനപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു റിസൾട്ട് ആണ്. ആൻ ഐഡിയൽ M of a ring is maximal if and only if R over M is filled. Okay, R over M filled ആണെങ്കിൽ M maximal ideal ആയിരിക്കും. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് maximal ആണോ അല്ലേ എന്ന് നോക്കേണ്ടത് Z over 2Z of I യും ഇത് ഫീൽഡ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ സെഡ് ഓവർ ത്രീ സെഡ് ഓഫ് ഐ, ഇതും ഫീൽഡ് ആണോ അല്ലേന്ന് ചെക്കണം. ഇതിൽ ഏതാണോ ഫീൽഡ് ആവുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഐഡിയൽ എന്തായിട്ട് മാറും? മാക്സിമൽ ആയിട്ട് മാറും. അപ്പൊ ഇത് നോക്കുന്നത് സെഡ് ഓവർ എൻ സെഡ് ഓഫ് ഐ എന്നുള്ളൊരു ഫോർമാറ്റിലാണ്. നമുക്കൊരു റിസൾട്ട് അറിയാം. സെഡ് ഓവർ എൻ സെഡ് ഈസ് ഐസോമോർഫിക് ടു സെഡ് എൻ. അതേപോലെ നമുക്ക് മറ്റൊരു റിസൾട്ടാണ്, ഇതേപോലത്തെ റിസൾട്ടാണ് Z over N
Z la Z of I over N Z of I is isomorphic to Z N of I. So Z over 2 Z of I isomorphic to Z2 of I num. Z over 3 Z of I isomorphic to Z3 of I num. Appo ini field avunnathu edu Z2 of I field avanengi 2 Z of I maximal aayittum Z3 of I field anengil 3 Z of I maximal aayittum maarum adhu vendi nammal upayogikkunna result aanu Zn of I is a field if and only if n is congruent to p mod 4 Zn of I field avanulla if and only if condition aanu n is congruent to 3 mod 4 avanam so first option il Z2 of I il varumbo 2 is not congruent to 3 mod 4 and secondly 3 of I 3 of I varumbo 3 is congruent to 3 mod 4 3 is congruent to 3 mod 4 therefore Z3 of I is a field and Z2 of I is not a field Z2 of I field alla field allathu kondu endu parayam 2 into Z of I is not maximal and 3 into Z of I is maximal hence this is J and which is I I is not maximal J is maximal okay ओके अब इवे ऐडियल ई मैक्सीम ईडियल ऑप्शन ऑप्शन सी इज ट्रू क्वेश्चन लेट पी कॉम क्यू बी डिस्टिंक्ट प्राइम्स पी क्यू रु प्राइम्स देन फर्स्ट ऑप्शन जेड ओवर पी स्क्वायर क्यू जेड हैज एक्जैक्टली थ्री डिस्टिंक्ट आइडियल्स जेड ओवर Square QZ. Randomate option Z over P square QZ has exactly three distinct prime ideals. First to the ideal the term will arna. Randomate the prime ideal the term will arna. Moonamate to the prime ideal. Naalamate to the maximal ideal. Apo prime ideal the maximal ideal term will connect the result will arna. Ivada verinathu. Okay. And we have the ring Z over P square QZ, which is isomorphic to Z P square Q. Since we have the result Z over N Z is isomorphic to Zn. Okay, so Z P square Q in the related that time, we have a question one that is Z P square Q in related that time, we can take a parameter to me in the lower another. Z P square Q is a finite commutative ring. So in a finite commutative ring an ideal is maximal if and only if it is prime okay or finite commutative ring il ideal maximal avan endaya madi ayal prime ideal ayal madi So Z over P square QZ ne, namukku Z P square Q node isomorphic aanu parayan pattunnathu kondu adu oru finite commutative ring aanu. Appo adil oru ideal maximal aano alle ennallo nokkan vendite adil ideals nokkiya mathi. Etra prime ideal undu allengil oru ideal prime aanengil ayala maximal aayirukkunnu parayan pattum. Adhe pole oru ayala maximal aanengil prime ideal aayirukkunnu parayan. अब इवे क्वस्टन नमुक मक्सीम प्राइम रिलेट क्वस्टन ओर ऑप्शन एंड वी हैव अनदर रिजल्ट नंबर ऑफ डिस्टिंक्ट मैक्सिमल आइडियल ऑफ ज़ेडएन इक्वल टू नंबर ऑफ डिस्टिंक्ट प्राइम डिवाइस of n okay oru ideal sorry zn ile maximal ideals inde ennam ennallathu
എന്നിന്റെ ഡിസ്റ്റിങ്ക്ട് പ്രൈം ഡിവൈസേഴ്സിന് ഈക്വൽ ആയിരിക്കും. ബി കേസിൽ എന്താ വരുന്നത്? സെഡ് പി സ്ക്വയർ ക്യൂ. സെഡ് പി സ്ക്വയർ ക്യൂവിലെ ഐഡിയൽസിന്റെ എണ്ണം, മാക്സിമൽ ഐഡിയൽസിന്റെ എണ്ണം എന്നുള്ളത് പി സ്ക്വയർ ക്യൂവിന്റെ ഡിസ്റ്റിങ്ക്ട് പ്രൈം ഡിവൈസേഴ്സിന്. പി സ്ക്വയർ ക്യൂവിന്റെ പ്രൈം ഡിവൈസേഴ്സ് ആയിട്ട് ആരൊക്കെ വരും? പിയും വരും ക്യൂവും വരും. സോ ടോട്ടലി ദർ ആർ ടു ഡിസ്റ്റിങ്ക്ട് പ്രൈം ഡിവൈസസ് ഫോർ പി സ്ക്വയർ ക്യൂ. ഹെൻസ് സെഡ് പി സ്ക്വയർ ക്യൂ ഹാസ് ഡിസ്റ്റിങ്ക്ട് ടു ഡിസ്റ്റിങ്ക്ട് മാക്സിമൽ ഐഡിയൽസ്. മാക്സിമൽ പ്രൈം ആയതുകൊണ്ട് ടു ഡിസ്റ്റിങ്ക്ട് പ്രൈം ഐഡിയൽസ് പറയാം. സോ ഓപ്ഷൻ സി ഈസ് സി എന്നുള്ള ഓപ്ഷൻ പറയുന്നത് രണ്ട് ഡിസ്റ്റിങ്ക്ട് പ്രൈം ഐഡിയൽസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ റിസൾട്ട് പറഞ്ഞത് സെഡ് എന്നിലെ ഐഡിയൽസ് മാക്സിമൽ ആണെങ്കിൽ, സോറി, കമ്മ്യൂട്ടേറ്റീവ് റിംഗിൽ ഐഡിയൽസ് മാക്സിമൽ ആണെങ്കിൽ അയാൾ പ്രൈമും ആയിരിക്കും. സെഡ് എന്നിന്റെ ഡിസ്റ്റിങ്ക്ട് മാക്സിമൽ ഐഡിയൽ എന്നുള്ളത് സെഡ് എന്നിലെ എന്നിന്റെ ഡിസ്റ്റിങ്ക്ട് പ്രൈം ഡിവൈസേഴ്സിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ രണ്ട് റിസൾട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്തത്. ആൻഡ് ദ ഓപ്ഷൻ ഈസ് സെഡ് ഓവർ പി സ്ക്വയർ ക്യൂ ഹാസ് എക്സാക്ട്ലി ടു ഡിസ്റ്റിങ്ക്ട് പ്രൈം ഐഡിയൽസ്.